ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 1:19-20 വാക്യങ്ങൾ നോക്ക് വായിച്ചു കേൾക്കാം. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊൻനിലവിളക്കിൻ്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു, 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. സഭ ഒരു മർമ്മമാണ്, ഒരു മിസ്റ്ററിയാണ്. അത് അനാദികാലം മുതൽക്കേ ദൈവത്തിൻ്റെ പദ്ധതിയിലുണ്ടായിരുന്ന സ്വർഗീയ നിർണയമാണ് സഭ. സഭ എന്ന് പറയുന്നത് നാം ഇന്ന് കാണുന്ന ദൃശ്യസഭകളല്ല. ഓർത്തഡോക്സ് സഭയെന്നോ കത്തോലിക്ക സഭയെന്നോ യാക്കോബായ സഭയെന്നോ അല്ലെങ്കിൽ മാർത്തോമ സഭയെന്നോ പെന്തിക്കോസ് സഭയെന്നൊക്കെ പറയുന്ന ആ അങ്ങനെ പുറമേയുള്ള സമുദായങ്ങളുടെ കാര്യമല്ല ഈ പറയുന്നത്. സഭ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. വീണ്ടും ജന്മം അനുഭവിക്കുന്ന ദൈവമക്കളുടെ കൂട്ടമാണ് സഭ. വീണ്ടും ജന്മം, അപ്പൻ്റെയും അമ്മയുടെയും മകനും മകളുമായി ഭൂമിയിൽ ജനിച്ചു, പക്ഷേ പരിശുദ്ധാത്മാവിനായുള്ളൊരു ജന്മമുണ്ട്, അതാണ് വീണ്ടും ജന്മം. ജഡീക ജന്മമാണ് ഈ ഭൂമിയിൽ നാം ശാരീരികമായി ജനിച്ച ജന്മം. എന്നാൽ ആത്മീയമായൊരു ജന്മമുണ്ട്. ആത്മീയമായ ജന്മം അത് നമ്മുടെ ആന്തരാത്മാവിൽ നടക്കുന്ന വ്യക്തമായ ഒരു രൂപാന്തരമാണ്. അകത്ത് നടക്കുന്നൊരു കാര്യമാണ്, ഹൃദയത്തിൻ്റെ ഉള്ളിൽ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ നടക്കുന്ന ഒരു വ്യതിയാനം. നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുന്ന അനേകം പേര് മാനസാന്തരപ്പെട്ടവരാണ്, ഒരിക്കൽ വീണ്ടും ജന്മം അനുഭവിച്ചവരാണ്, വീണ്ടും ജനിച്ചു. അനേകമനേകം ആളുകൾ ഇന്ന് നാമധേയ ക്രിസ്ത്യാനികളായി ജീവിക്കുന്നുണ്ട്. നോമിനൽ ക്രിസ്ത്യൻസ്, നാമധേയ ക്രിസ്ത്യാനികൾ. പേരിന് ക്രിസ്ത്യാനിയാണ്, പക്ഷെ ജീവിതത്തിൽ ക്രിസ്തുവില്ല. ഒരു വ്യത്യസ്തമായ ആത്മീയ നിലവാരമൊന്നും പുലർത്തുന്നില്ല. മറ്റുള്ളവരെ പോലെ വ്യാജം പറയും, മറ്റുള്ളവരെ പോലെ അക്രമം ചെയ്യും, മറ്റുള്ളവരെ പോലെ കൈക്കൂലി വാങ്ങും, മറ്റുള്ളവരെ പോലെ മദ്യപിക്കും, മറ്റുള്ളവരെ പോലെ വേണ്ടാതരത്തിൽ ജീവിക്കും. പക്ഷേ പുറമേ പള്ളിയിൽ പോകും, നമസ്കാരമുണ്ട്, പ്രാർത്ഥനയുണ്ട്, പള്ളിയിൽ പെരുന്നാളുണ്ട്, പെരുന്നാളിൽ റാസയുണ്ട്, റാസയിൽ മെഴുകി കത്തിച്ച് പിടിച്ചുകൊണ്ട് നടക്കും. ഇതെല്ലാം ഉണ്ട് താനും. പുറമേ ക്രിസ്ത്യാനി, പുറമേയുള്ള ക്രിസ്ത്യാനി, നോമിനൽ ക്രിസ്ത്യൻസ്, നാമധേയ ക്രിസ്ത്യാനികൾ അനേകം ആളുകൾ ഇങ്ങനെയുണ്ട്. എന്നാൽ നാം ദൈവകൃപയാൽ ഈ വചനം കേട്ട് തുടങ്ങിയതിന് ശേഷം ജീവൻ്റെ വചനം നമ്മെ തൊടുകയും വചനത്താൽ നാം വീണ്ടും ജനം അനുഭവിക്കുകയും ചെയ്തു, വീണ്ടും ജനം പ്രാപിച്ചു. ഒരു പുതിയ ജനനം, ഒരു പുതിയ അനുഭവം. എല്ലാം പഴയത് കഴിഞ്ഞുപോയി. പഴയ മദ്യപാനമില്ല, പഴയ വെറുക്കൂത്തുകളില്ല, പഴയ അരുതായികൾ, പാപങ്ങളില്ല, പ്രകടമായ പാപങ്ങളില്ല, അഴുക്കായ കാര്യങ്ങളില്ല, അശുദ്ധമായ ഇടപാടുകളില്ല. ജീവിതത്തിൽ ചില അടുക്കും ചിട്ടയും വന്നു. പഠിക്കുന്ന കുട്ടികൾ നല്ലപോലെ ചുമതലാബോധത്തോടെ പഠിക്കുന്നു. വ്യത്യാസം വന്നു. അധ്യാപകരെ മാനിക്കുന്നു, മാതാപിതാക്കളെ അനുസരിക്കുന്നു, പഠിക്കേണ്ട പാഠങ്ങളിലെ ശരിയായിട്ട് പഠിക്കുന്നു. മാതാപിതാക്കൾ മക്കളെ വാത്സല്യത്തോടെ വളർത്തുന്നു, അവരെ ശാസിക്കുകയും പ്രബോധിപ്പിക്കുകയും ആവശ്യമെങ്കിൽ ശിക്ഷിക്കുകയും ചെയ്യുന്നു. കുടുംബം ഐശ്വര്യമായി തീരുന്നു, സമാധാന കുടുംബത്തിൽ പരിലസിക്കുന്നു, അനുഗ്രഹീതമായൊരു കുടുംബജീവിതം. ജീവിതത്തിലെ വൃത്തികേടുകളെല്ലാം മാറി, പുറമേയുള്ള വൃത്തികേടുകളെല്ലാം മാറി. ഭാഗ്യവശാൽ ഒരു മാറ്റം വന്നു, ഒരു പരിവർത്തനം, മനപരിവർത്തനം, മാനസാന്തരം. പഴയതങ്ങ് മാറി. പക്ഷേ പഴയത് മാറിയെന്ന് പറഞ്ഞാലും, ആ ഒരു വീണ്ടും ജനത്തിൻ്റെ അനുഭവം കിട്ടിയെന്ന് പറഞ്ഞാലും, മാനസാന്തരം വന്നാലും, പക്ഷേ പഴയ ആളത്തോടെ നിൽക്കുന്നുണ്ട്, പഴയ സ്വഭാവമോടെ നിൽക്കുന്നുണ്ട്. ആ പഴയ സ്വഭാവം അത് ദിനം പ്രതി മരിപ്പിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുന്നു. പഴയ സ്വഭാവം, പഴയ സ്വഭാവത്തിൻ്റെ അടിവേരുകൾ ഓരോന്ന് ഓരോന്ന് കത്തി കത്തി തീരണം. നമ്മുടെ സ്വഭാവത്തിൽ ഉള്ള മാലിന്യങ്ങൾ പരിശുദ്ധാത്മാവിന് തീ നമ്മുടെ രക്തത്തിലൂടെ പ്രസരിച്ച് ഒഴുകി നമ്മുടെ സ്വഭാവം മാറണം. അങ്ങനെയാണ് വീണ്ടും ജന്മം പ്രാപിക്കുന്ന ഒരു വിശ്വാസി
പയ്യെ പയ്യെ വളരുകയാണ്. ഒരു ശിശു ജനിച്ചു, ജനിച്ചു എന്ന് പറഞ്ഞാൽ ആ കുട്ടി ഓടുന്നില്ലല്ലോ, ആ കുട്ടി ജോലി ചെയ്യുന്നില്ലല്ലോ. ജനിച്ചു, ശരി, നന്നായി. പക്ഷേ ഇനി വളരണം. വചനമെന്ന് മായമില്ലാത്ത പാൽ കുടിച്ച് വളരുന്നു. രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന് മായമില്ലാത്ത പാൽ കുടിക്കുന്നു. അങ്ങനെ വചനം നിരന്തരം കുടിച്ച്, വചനം ഭക്ഷിച്ച്, വചനത്തിൽ വേരൂന്നി, വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് അങ്ങനെ വളർന്നു വളർന്നു വരുന്നു, അങ്ങനെ ദൃഢത പ്രാപിക്കുന്നു, അങ്ങനെ ക്രിസ്തു എന്ന ആ തലയോളം വളരുന്നു. ക്രിസ്തുവിൻ്റെ തലയോളമല്ല, ക്രിസ്തു എന്ന തലയോളം വളരുന്നു. അങ്ങനെ വളർച്ച പ്രാപിച്ച് വളർച്ച പ്രാപിച്ച് നിരന്തര ശുദ്ധീകരണം പ്രാപിച്ച് മരണത്തോളം ഈ ശുദ്ധീകരണ പ്രക്രിയ തുടരുന്നു. അങ്ങനെ അവസാനം നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ നല്ലതിനും വിശ്വസ്തമായ ദാസനേ എന്നുള്ള ഇമ്പനാദം കേട്ടുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിലേക്ക് നാം ചെന്ന് ചേരുന്നു, വീണ്ടും തന്നെ അനുഭവിക്കുന്നു. പക്ഷേ ഇന്ന് അനേകർ നാമധേയ ക്രിസ്ത്യാനികളാണ്. അത് മാറിയിട്ട് സത്യ ക്രിസ്ത്യാനികളായി തീരണം, സത്യവിശ്വാസികളായി തീരണം. സഭ വിശ്വാസികളുടെ കൂട്ടമാണ്, സഭ വീണ്ടും തന്നെ അനുഭവിച്ചവരുടെ കൂട്ടമാണ്, സഭ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ഈ സഭ ഒരു മർമ്മമാണ്, അതൊരു രഹസ്യമാണ്. അതാണ് പറയുന്നത്, ഈ സഭ കർത്താവിൻ്റെ കയ്യിൽ ഇരിക്കുന്നതാണ്. വലം കയ്യിൽ കണ്ട ഏഴ് നക്ഷത്രത്തിൻ്റെ മർമ്മവും ഏഴ് പൊന്നിളക്കിൻ്റെ വിവരവും എഴുതുക. ഏഴ് നക്ഷത്രം ഏഴ് സഭകളുടെ ദൂതന്മാരാകുന്നു, സഭകളുടെ നേതൃസ്ഥാനത്ത് നിൽക്കുന്നവരാകുന്നു. ഏഴ് നിലവിളക്ക് ഏഴ് സഭകളാകുന്നു. വലം കയ്യിൽ ഏഴ് നക്ഷത്രം, വലം കയ്യിൽ ഏഴ് പൊൻ നിലവിളക്ക്. സഭയും സഭയെ നയിക്കുന്ന നേതൃസ്ഥാനത്തുള്ളവരും കർത്താവിൻ്റെ വലം കയ്യിലിരിക്കുന്നു. അതൊരനുഗ്രഹമായ അനുഭവമാണ്. സഭ ക്രിസ്തുവിൻ്റെ വലം കയ്യിലാണ്, ക്രിസ്തുവിൻ്റെ ഉള്ളം കയ്യിലാണ്, ക്രിസ്തുവിൻ്റെ സംരക്ഷണയിലാണ് സഭ. ക്രിസ്തുവിൻ്റെ വലം കയ്യിൽ സഭയിരിക്കുന്നു. സഭ മാത്രമല്ല, ആ സഭയുടെ ആഗമനമുള്ള വളർച്ചയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് വചനം ചോദിച്ച് വാങ്ങി സ്വീകരിച്ച് ആ വചനം സഭയിൻ മക്കൾക്ക് വിതരണം ചെയ്യുന്ന സഭയുടെ ഇടയന്മാരും കർത്താവിൻ്റെ വലം കയ്യിലിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതൊരു മർമ്മമാണ്, ഇതൊരു രഹസ്യമാണ്. സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവുകയില്ല. ഇത് ആന്തരികമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അകക്കണ്ണ് തുറന്ന് കിട്ടേണ്ട ഒരു കാര്യമാണ്, അകത്തെ കണ്ണ് തുറന്ന് കിട്ടുക. ഞാൻ ഈ പറയുന്ന വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾ അനേകം പേര് അകക്കണ്ണ് തുറന്ന് കിട്ടിയവരാണ്, അകത്തെ കണ്ണ് തുറന്ന് കിട്ടി. അതൊരു ഭാഗ്യമാണ്. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും അകങ്ങട്ട് തുറക്കാത്ത ആളുകൾ ധാരാളം പേരുണ്ട്. അവർ കൂട്ടായ്മകൾ വരുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്, വേദപുസ്തകം വായിക്കുന്നുണ്ട്, അവർ കൃത്യമായി പ്രാർത്ഥനകൾ ചൊല്ലി തയ്ക്കുന്നുണ്ട്, അവർ കർമ്മപരിപാടികളിലെല്ലാം നിരന്തരം ഉത്സാഹപൂർവ്വം പങ്കെടുക്കുന്നവരാണ്. പക്ഷേ അവരുടെ ജീവിതത്തിൽ ഈ കണ്ണ് തുറന്ന് കിട്ടുന്ന അനുഭവം വന്നിട്ടില്ല, ആത്മാവിൻ്റെ കണ്ണ് തുറന്ന് കിട്ടുക. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം, കർത്താവ് എൻ്റെ ആത്മക്കണ്ണ് തുറന്നു തരണമേ, അകക്കണ്ണ് തുറന്നു തരണമേ, അകക്കണ്ണ് തുറന്നു കിട്ടണം. ഈ സഭ എന്ന മർമ്മം അത് മനസ്സിലാക്കാൻ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. 1969 അപ്പോളോ ദൗത്യം ആരംഭിച്ചത്. ബഹിരാകാശത്തേക്ക് മനുഷ്യനെ അയക്കുന്നു. അങ്ങനെ ഒരു ചാന്ദ്രവാഹനത്തിൽ, പേടകത്തിൽ നീൽ ആംസ്ട്രോങ് കൂടെ ഇവർ രണ്ടുപേരും, അങ്ങനെ മൂന്ന് പേര് ഒരുമിച്ച് ചന്ദ്രനിലേക്ക് യാത്ര ചെയ്തു. എത്ര നാളത്തെ പരിശീലനമാണ് അവർക്ക് വേണ്ടിയിരുന്നത്. അവർ പുറപ്പെടുന്നതിന് എത്രയോ നാൾ മുൻപേ മുതൽ പരിശീലനം തുടങ്ങി. ആദ്യമായിട്ട് ചന്ദ്രനിൽ കാലുകുത്തിയ ആംസ്ട്രോങ് ചന്ദ്രനിലൂടെ നടന്നപ്പോൾ അദ്ദേഹത്തിന് തോന്നിയെന്ന് സങ്കല്പിക്കുകയോ, അങ്ങനെ തോന്നിയില്ല. ഇവിടെ നല്ല സുഖമാണല്ലോ, നടക്കാൻ നല്ല രസമുള്ള സ്ഥലം, ഇവിടെയുണ്ട് താഴ്വരകൾ, ഇവിടെയുണ്ട് കല്ലും മണ്ണും പാറക്കഷ്ണങ്ങളും, കൊള്ളാമല്ലോ, ഭൂമി പോലൊക്കെ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ച് അവിടെ എങ്ങാൻ സ്വന്തം താല്പര്യപ്രകാരം ഇരുന്നു പോയെങ്കിലോ ഒരു കാരണവശാലും പിന്നെ ഈ ഭൂമിയിലേക്ക് വരികയില്ല, ആളെ കിട്ടുകയില്ല. ഇവിടെ നിന്ന്, നാസയിൽ നിന്ന് ഈ ബഹിരാകാശ പേടകം അയച്ച ശാസ്ത്രജ്ഞന്മാർ കൊടുക്കുന്ന, അവർ കണ്ണിൽ എണ്ണി ഒഴിച്ചെന്ന് പറഞ്ഞതുപോലെ ശ്രദ്ധയോടുകൂടി ഇരുന്ന് കൊടുക്കുന്നതായ നിർദ്ദേശങ്ങൾ
ഓരോന്നും അപ്പോഴപ്പോൾ പാലിക്കുന്നത് കൊണ്ടാണ് ആംസ്ട്രോങ്ങിന് വീണ്ടും തിരികെ വാഹനത്തിൽ കയറാനും തിരിച്ച് ഭൂമിയിലേക്ക് എത്താനും കഴിഞ്ഞത്. ആംസ്ട്രോങ് അവിടെ ഇറങ്ങിക്കഴിഞ്ഞ് ഏതാനും മണിക്കൂർ കഴിഞ്ഞാണ് അടുത്ത ആൾ ഇറങ്ങിയത്. അദ്ദേഹം ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെയും കുറച്ചുകൂടി സമയം കഴിഞ്ഞാണ് മൂന്നാമത്തെ ആൾ ഇറങ്ങിയത്. ഓരോരുത്തരും ഇറങ്ങാനായിട്ട് ഇവിടെയുള്ള നിർദ്ദേശം അനുസരിച്ചു, പറയുന്ന കൃത്യസമയം പാലിച്ചു, എങ്ങനെയെല്ലാമാണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തതെല്ലാം അതുപോലെ അനുസരിച്ചു. വളരെ ചിട്ടപ്പെട്ട അനുസരണം കൊണ്ടാണ് അവർക്ക് ചന്ദ്രനിൽ നിന്ന് ആയുസ്സോടെ ഈ ഭൂമിയിലേക്ക് തിരികെ എത്താൻ കഴിഞ്ഞത്. 1971 ഇർവിൻ എന്ന ശാസ്ത്രജ്ഞൻ ചന്ദ്രനിലേക്ക് പോയി. അദ്ദേഹം കുറേ കൂടി സമയം ചെലവഴിച്ചു ചന്ദ്രനിൽ. അദ്ദേഹം വേദപുസ്തകം വളർത്തി 8th സങ്കേതത്തിനും വായിച്ചു. നിൻ്റെ വിരലുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്തനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ നീ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. വേദപുസ്തകം വായിച്ചു. ആദ്യമായിട്ട് 71 ചന്ദ്രനിൽ വേദപുസ്തകം എത്തി. ഇർവിൻ ഭക്തനായിരുന്നു. അദ്ദേഹം തിരികെ വന്നതിന് ശേഷം പത്രപ്രതിനിധികളോട് പറഞ്ഞു, ഞാൻ ചന്ദ്രനിൽ പോയി എന്നുള്ളത് നിങ്ങൾക്കൊരു അത്ഭുതമാണ്. ശരിയാണ്, അത്ഭുതമാണ്. പക്ഷേ നിത്യനായ ദൈവം, കാലാതീതനായ ദൈവം, ആദിയും അന്തവുമില്ലാത്ത ദൈവം ചരിത്രത്തിൻ്റെ നിറയിലേക്ക് ഇറങ്ങി വന്നു, ഈ ഭൂമിയിലേക്ക് വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. ദൈവത്തിൻ്റെ സ്തോത്രം. അദ്ദേഹം ഒരു ഭക്തനായിരുന്നു. അദ്ദേഹം ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുന്ന ആളായിരുന്നു. നീൽ ആംസ്ട്രോങ് അതുപോലെ തന്നെ ഭക്തനായിരുന്നു, ദൈവവചനം വിശ്വസിക്കുന്ന ആളായിരുന്നു. ഇർവിൻ പറയുന്നുണ്ട്, ഒരണുപോലും തെറ്റാതെ നാസയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ, ശാസ്ത്രജ്ഞന്മാരുടെ നിർദ്ദേശങ്ങൾ അതുപോലെ പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് തിരികെ പോരാൻ ഇടയായത്. ഓരോ നിർദ്ദേശവും അവരതുപോലെ തന്നെ പാലിച്ചു. ആംസ്ട്രോങ് പറഞ്ഞു, ഇറ്റ് വാസ് എ ജെയിൻറ്റ് ലീപ്പ് ഫോർ മാൻകൈൻഡ്. ജെയിൻറ്റ് ലീപ്പ്, ലീപ്പ് എന്ന് വെച്ചാൽ കുതിച്ചുചാട്ടം. ഇതൊരു വലിയൊരു കുതിച്ചുചാട്ടമായിരുന്നു, മനുഷ്യജാതിയുടെ വലിയൊരു കുതിച്ചുചാട്ടമായിരുന്നു ചന്ദ്രനിലേക്കുള്ള യാത്ര. എ ജെയിൻറ്റ് ലീപ്പ് ഫോർ ദ മാൻകൈൻഡ്, മനുഷ്യജാതിക്കുള്ള ഏറ്റവും വലിയൊരു കുതിച്ചുചാട്ടമായിരുന്നു എന്ന് ആംസ്ട്രോങ് പിന്നീട് പറയുകയുണ്ടായി. ഈ യാത്രകളെക്കുറിച്ചെല്ലാം ഒരു ഗ്രന്ഥമെഴുതി ജോൺ പവൽ എന്ന് പറയുന്നയാൾ. ആ പുസ്തകത്തിൻ്റെ പേര് ത്രൂ സീസൺസ് ഓഫ് ദ ഹാർട്ട് എന്നാണ്. അദ്ദേഹം പറയുകയാണ്, ശ്രദ്ധിച്ച് കേൾക്കൂ, ഗോഡ് സെൻസ് ഈച്ച് പേഴ്സൺ ഇൻ ടു ദിസ് വേൾഡ് വിത്ത് എ സ്പെഷ്യൽ മെസ്സേജ് ടു ഡെലിവർ, എ സ്പെഷ്യൽ സോങ് ടു സിംഗ് ഫോർ അതേഴ്സ്. നോ വൺ എൽസ് ക്യാൻ സ്പീക്ക് മൈ മെസ്സേജ് ഓർ സിംഗ് മൈ സോങ്. ജോൺ പവൽ പറയുകയാണ്, ഒരു സ്പെഷ്യൽ മെസ്സേജ് തരാനാണ് ദൈവം എന്നെ ഭൂമിയിലേക്ക് അയച്ചത്. ഒരു പ്രത്യേക ദൂത് നിങ്ങൾക്ക് തരാനാണ് എന്നെ ഭൂമിയിലേക്ക് അയച്ചത്. ഒരു പ്രത്യേക പാട്ട് പാടാനാണ് ദൈവം എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. ഗോഡ് സെൻസ് ഈച്ച് പേഴ്സൺ, ഓരോ മനുഷ്യനെയും ഭൂമിയിലേക്ക് അയക്കുന്നത്, ഇൻ ടു ദിസ് വേൾഡ്, ഈ ഭൂമിയിലേക്ക് അയക്കുന്നത് വിത്ത് എ സ്പെഷ്യൽ മെസ്സേജ് ടു ഡെലിവർ, ഒരു പ്രത്യേക ദൂത് പ്രസംഗിക്കാനാണ്. എ സ്പെഷ്യൽ സോങ് ടു സിംഗ് ഫോർ അതേഴ്സ്, മറ്റുള്ളവർക്ക് വേണ്ടി ഒരു പ്രത്യേക പാട്ട് പാടാൻ വേണ്ടിയാണ്. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സ്തോത്രം. നോ വൺ എൽസ് ക്യാൻ സ്പീക്ക് മൈ മെസ്സേജ്. എനിക്ക് ദൈവം പരിഗണിപ്പിച്ച മെസ്സേജ് വേറെ ആർക്കും പ്രസംഗിക്കാൻ ഒക്കുകയില്ല. നോ വൺ എൽസ് ക്യാൻ സ്പീക്ക് മൈ മെസ്സേജ് ഓർ സിംഗ് മൈ സോങ്. എൻ്റെ പാട്ട് വേറെ ആൾക്ക് പാടാൻ ഒക്കുകയില്ല. ഇത് പുറമേയുള്ള പാട്ടല്ല, ഹൃദയത്തിൻ്റെ ഗീതം, ഹൃദയത്തിൻ്റെ സംഗീതം. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഇതിൻ്റെ അർത്ഥം? നാം ഓരോ മനുഷ്യനും ഈ ഭൂമിയിലേക്ക് നിത്യനായ ദൈവം പറഞ്ഞയച്ചപ്പോൾ ദൈവത്തിന് വ്യക്തമായൊരു പദ്ധതിയുണ്ട് നമ്മെ ഓരോരുത്തരെക്കുറിച്ചും. ഇന്ന് നാം അത്രയ്ക്കും ചിന്തിക്കാറില്ല, എന്നെക്കുറിച്ചൊരു പദ്ധതിയോ, ഞാൻ അത്ര നിസ്സാരനായ മനുഷ്യൻ, വിദ്യാഭ്യാസമില്ല, ഒന്നും വായിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല, പാണ്ഡിത്യമില്ല, ഒരറിവുമില്ല, വലിയ പരിചയവുമില്ല, ഒരു കുഗ്രാമവാസി, അപരിഷ്കൃതനായ ഒരു മനുഷ്യൻ, എന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയോ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പദ്ധതി എല്ലാവരെക്കുറിച്ചുമുണ്ട്. നിത്യനായ ദൈവത്തിൻ്റെ പദ്ധതിയിലാണ് ഓരോരുത്തരും. ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പർപ്പസ് ഉണ്ടെന്നുമേ ഓരോരുത്തരെക്കുറിച്ചും, പ്രത്യേകമായൊരു ഉദ്ദേശമുണ്ടെന്നുമേ ഓരോരുത്തരെക്കുറിച്ചും. നാം ഓരോരുത്തരും നിർവഹിക്കാൻ ദൈവം കണ്ടിരിക്കുന്നൊരു പ്രത്യേക പരിപാടിയുണ്ട്. അത് നാം തന്നെ താൻ ചെയ്യേണ്ടതാണ്, വേറെ ആർക്കും ചെയ്യാൻ പറ്റുകയില്ല. നാം ഓരോരുത്തരും നിർവഹിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേക കാര്യപരിപാടിയുണ്ട്. ആ കാര്യപരിപാടി വേറെ ആർക്കും ചെയ്യാൻ ഒക്കുകയില്ല.
എങ്കിൽ നാം എത്ര ഔന്നത്യമുള്ളവരാണ്, നാം എത്ര ഉന്നതരാണ്. നാം നിസ്സാരരല്ല. നിത്യനായ ദൈവത്തിന്, വീണ്ടും ഞാൻ പറയട്ടെ, കാലാതീതനായ ദൈവത്തിന്, നിത്യ തേജോമയനായ ദൈവത്തിന്, നിത്യപരിശുദ്ധനായ ദൈവത്തിന് നമ്മെ ഓരോരുത്തരെക്കുറിച്ചും ഒരു പദ്ധതിയുണ്ട്. നാം വിലയേറിയവരാണ്. അതുകൊണ്ടാണ് യെശയ്യാവ് 43 അധ്യായത്തിൽ പറയും, ഞാൻ നിന്നെ വിലയേറിയവനും മാന്യനുമായി കണ്ടിരിക്കുന്നത്, ഞാൻ നിന്നെ വിലയേറിയവനും മാന്യമായി എണ്ണിയിരിക്കുന്നു. നമ്മെ ദൈവം വിലയേറിയവനും മാന്യമായി എണ്ണിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ഓരോരുത്തരെക്കുറിച്ചും. അതുകൊണ്ട് ഈ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ആ പരിശുദ്ധമായ സഭയുടെ ഒരംശമാണ്, ഒരംഗമാണ് എന്ന് നാം മറക്കരുത്. നാം ദൈവത്തിൻ്റെ വലം കയ്യിലിരിക്കുന്നു, സഭ ദൈവത്തിൻ്റെ വലം കയ്യിലിരിക്കുന്നു, സഭയുടെ ദൂതന്മാർ ദൈവത്തിൻ്റെ വലം കയ്യിലിരിക്കുന്നു, ഇടയന്മാരും ദൈവത്തിൻ്റെ വലം കയ്യിലിരിക്കുന്നു. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സംരക്ഷണയിലാണ്, ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണയിലാണ്. പ്രിയപ്പെട്ടവരെ, ഓർക്കൂ, ഇന്ന് നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ പ്രയാസമാണ്. എന്നാൽ കേൾക്കൂ, ഇന്ന് ദൈവമില്ലെന്ന് വാദിക്കുന്ന മനുഷ്യനും ദൈവത്തിൻ്റെ സംരക്ഷണയിലാണ്. ദൈവം ആരെയും ശിക്ഷിക്കുന്നില്ല. ദൈവമില്ലെന്ന് പറയുന്നതിനെ കുന്നുകളിയാണോ? അല്ലല്ലോ, അവൻ ദൈവം അവസരം കൊടുക്കുന്നു. ദൈവം നിഷേധിക്കുന്നതിനെയും ദൈവം ശിക്ഷിക്കുന്നില്ല. ദൈവം ആരെയും ശിക്ഷിക്കുന്നില്ല. മനസ്സിലാക്കി പ്രയാസമുള്ള കാര്യമാണത്. ദൈവം ആർക്കും ദോഷം ചെയ്യുന്നില്ല, ആരെയും ശിക്ഷിക്കുന്നില്ല. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു, എല്ലാവരെയും കരുതുന്നു, എല്ലാവർക്കും അവസരം കൊടുക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതി നിറവേറ്റുവാൻ ദൈവം ഓരോരുത്തരെക്കുറിച്ചും ആഗ്രഹിച്ച് താല്പര്യത്തോടെ കർത്താവ് പിന്നാലെ നിൽക്കുന്നു. നാമോ ദൈവിക പദ്ധതി വിട്ട് നമ്മുടെ സ്വന്തം വഴിക്ക് നാം തിരിഞ്ഞു പോകുന്നു. 7 സഭകൾ 7 ദൂതന്മാർ. ഒന്നുകൂടി വായിക്കാം 19-20 വാക്യങ്ങൾ. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എൻ്റെ വലം കയ്യിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊന്നിലവിളക്കിൻ്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. 7 നിലവിളക്ക് 7 സഭകളാകുന്നു കൽപ്പിച്ചു. ഈ നിലവിളക്ക് എപ്പോഴും കത്തി നിൽക്കണം. നിലവിളക്കിൽ ധാരാളം പഴുതുകളുണ്ട്, ധാരാളം തട്ടുകളുണ്ട്. ഒരു തട്ടല്ല ഉള്ളൂ, അനേകം തട്ടുകളുണ്ട്. ഓരോ തട്ടിലും അനേകം തിരികൾ കത്താനുള്ളതായ പഴുതുകളുണ്ട്. ഈ നിലവിളക്ക് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. നമ്മുടെ ജീവിതം എപ്പോഴും കത്തുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ എരിഞ്ഞു തീരാനുള്ള എണ്ണയുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ പ്രകാശം പരത്തുവാനുള്ളതായ സാധ്യതയുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നാം പ്രകാശം പരത്തുന്നുണ്ടോ? നമ്മുടെ വീട്ടിൽ നാം പ്രകാശം പരത്തുന്നവരാണോ? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സ്വന്തം ഭവനത്തിൽ നാം പ്രകാശം പരത്തുന്നവരാണോ? നാം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നാം പ്രകാശം പരത്തുന്നവരാണോ? നാം വിശ്വസ്തയോടെ ജോലി ചെയ്യുന്നുണ്ടോ? ഓരോ തുറയിൽ നാം പ്രവർത്തിക്കുന്നവരല്ലേ? ഓരോ തരത്തിൽ ഓരോ മേഖലയിൽ നാം പ്രവർത്തിക്കുന്നു. നാം പ്രവൃത്തി ചെയ്യുന്ന അതാത് മണ്ഡലങ്ങളിൽ നാം വാസ്തവമായി വിശ്വസ്തമായി പ്രവർത്തിക്കുന്നുണ്ടോ? നാം നമ്മുടെ ജോലിയോട് കൂറ് കാണിക്കുന്നുണ്ടോ? നാം നമ്മുടെ ജോലി സ്ഥാപനത്തോട് കൂറ് കാണിക്കുന്നവരാണോ? നാം ജോലി സ്ഥാപനത്തിൻ്റെ ഉടമയോട് കൂറ് കാണിക്കുന്നവരാണോ? നോക്കൂ, നാം ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നാം നമ്മുടെ വിദ്യാഭ്യാസ കാലം ഏറ്റവും ഉത്തരവാദിത്തത്തോടെ നിർവഹിക്കുന്നുണ്ടോ? നല്ല ഒരു അധ്യാപകനാണെങ്കിൽ വിദ്യാർത്ഥികളെക്കുറിച്ചുള്ള ഉത്തരവാദിത്വ ബോധത്തോടും ചുമതലാബോധത്തോടും കരുതലോടും കൂടി അവരെ സ്നേഹിച്ച്, അവരെ വാത്സല്യപൂർവ്വം കരുതി അവർക്ക് വേണ്ടി ചെയ്യാവുന്നിടത്തോളം മുഴുവൻ ചെയ്തു കൊടുക്കുന്നുണ്ടോ? ജോലി വിശ്വസ്തയോടെ ചെയ്യുന്നുണ്ടോ? അതോ വെറും ശമ്പളം എണ്ണി വാങ്ങുന്ന ഒരേ ഒരു ജോലി മാത്രമാണോ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്, നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും കുടികൊള്ളുന്നത്? ചിന്തിക്കൂ, നിങ്ങൾ ഓരോരുത്തരും ഓരോ തുറയിൽ ജോലി ചെയ്യുന്നവരല്ലേ? നാം ദൈവത്തിൻ്റെ വലം കയ്യിൽ ദൈവത്തിൻ്റെ പർപ്പസ് നിർവർത്തിക്കാനുള്ളതായ 7 നക്ഷത്രമാണ്. 7 നക്ഷത്രമാണ് നാം ഓരോരുത്തരും. ദാനിയേൽ പ്രവാചകൻ പുസ്തകത്തിൽ പറയും, ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും ഇന്നേക്ക് പ്രകാശിക്കും. ദാനിയേൽ 12 ആദ്യ ഭാഗം വായിക്കാം, 3 വാക്യം. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നേക്കും പ്രകാശിക്കും. ചിന്തിക്കൂ, എനിക്കുള്ള കർത്താവ് തന്ന താലന്തുകൾ ഞാൻ ഉപയോഗിച്ച് ആരെയെങ്കിലും ഞാൻ നീതിയിലേക്ക് തിരിച്ചിട്ടുണ്ടോ? ഇനി കർത്താവ് തന്ന താലന്തുകൾ, ഓരോരുത്തർക്കുണ്ട് താലന്തുകൾ. ഒരു താലന്തെങ്കിലും കിട്ടാതെ ആരുമില്ല.
ഓരോരുത്തർക്കും ഉണ്ട് താലന്തുകൾ. ചിലർക്ക് അഞ്ചായിരിക്കും, ചിലർക്ക് രണ്ടായിരിക്കും, ചിലർക്ക് ഒന്നായിരിക്കും. ഏതായാലും താലന്തുകൾ വിഭജിക്കുന്നുണ്ട്, ഉണ്ട് തരുന്നുണ്ട്. എന്നെ കർത്താവ് ഏൽപ്പിച്ച താലന്തുകൾ അതുപയോഗിച്ച് ഞാൻ വർദ്ധിപ്പിക്കുന്നുണ്ടോ? എൻ്റെ താലന്തി ഞാൻ വർദ്ധിപ്പിക്കുന്നുണ്ടോ? ദൈവന്തം താലന്ത് ഉപയോഗിച്ച് ആരെയെങ്കിലും ഞാൻ നീതിയിലേക്ക് തിരിച്ചിട്ടുണ്ടോ? ആരെയെങ്കിലും? ദൈവത്തിന് സ്തോത്രം. തീർച്ചയായും അതിന് മാത്രമാണ് പ്രതിഫലം. അതാണ് ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയായി തീരുന്നത്. ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും ബുദ്ധിമാനോ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും ഇന്നും എന്നേക്കും പ്രകാശിക്കും. ദൈവത്തിന് സ്തോത്രം. സ്തോത്രത്തിന് ശേഷം 24 അധ്യായം വായിക്കുമ്പോൾ അവിടെ അന്ത്യകാലത്തെക്കുറിച്ച് പറയുമ്പോൾ പറയും, നക്ഷത്രങ്ങൾ ആകാശത്തിന് ഭൂമിയിൽ വീണു എന്ന്. ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെ പ്രശോഭിച്ചിരുന്ന നക്ഷത്രങ്ങൾ ചിലത് താഴെ വീണുപോയി. എന്താണത്? ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെ ജ്വലിച്ച് ശോഭിച്ചിരുന്ന ചില നക്ഷത്രങ്ങൾ, ചില ആത്മീയ വീരന്മാർ, പ്രാർത്ഥനാ വീരന്മാർ, അനുഗ്രഹീതരായ ദൈവമക്കൾ, അവർ നക്ഷത്രങ്ങൾ താഴെ വീണു. നക്ഷത്രങ്ങൾ താഴെ വീണുപോയി. പ്രിയപ്പെട്ടവരെ, അന്ത്യകാല ലക്ഷണമായി കർത്താവ് പറഞ്ഞത് ആകാശത്തിന് നക്ഷത്രം താഴെ വീഴുന്നതിനെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ആ വാക്യം ആത്മീയമായി നാം ചിന്തിച്ചാൽ, ഇന്ന് ആത്മീക നഭോമണ്ഡലത്തിൽ ഒരു കാലത്ത് പ്രശോഭിച്ചിരുന്ന ചില നക്ഷത്രങ്ങൾ താഴെ വീണ് കിടക്കുന്ന ദയനീയമായ കാഴ്ച കാണാം. ഭയാനകമായ കാഴ്ചയാണ്. ദൈവത്തിന് വേണ്ടി ജ്വലിച്ചിരുന്നവർ, ദൈവത്തിന് വേണ്ടി ഓടിയിരുന്നവർ, നക്ഷത്രം പോലെ തിളങ്ങിയിരുന്നവർ ചിലർ താഴെ വീണുപോയി. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വലം കയ്യിൽ നിന്ന് മാറരുത്. വലം കയ്യിൽ ഇറുക പിടിച്ച് ചേർന്നുകൊള്ളണം. വലം കയ്യിൽ ചേർന്ന് നിന്നുകൊള്ളണം. കർത്താവ് പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചു പോയിപ്പാൻ ആർക്കും കഴിയുകയില്ല. കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ആർക്കും അവയെ പിടിച്ചുകൊണ്ടു പോകാൻ പറ്റുകയില്ല. എൻ്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. എന്നാൽ ഒരു കാര്യമുണ്ട്, മനുഷ്യന് വേണമെങ്കിൽ സ്വമേധയെ ഇറങ്ങിപ്പോകാം, സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോകാം. കർത്താവ് മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ അവൻ്റെ സ്വാതന്ത്ര്യത്തിൽ കർത്താവ് കൈവയ്ക്കുകയില്ല. സ്വാതന്ത്ര്യം ഓരോരുത്തരും കർത്താവ് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഓരോരുത്തർക്കും സെൽഫ് വിൽ പവർ തന്നിട്ടുണ്ട്, സ്വന്തം ഇച്ഛാശക്തി തന്നിട്ടുണ്ട്. ആ ഇച്ഛാശക്തിയിൽ കർത്താവ് കൈയെടുക്കുകയില്ല. സ്വതവേ ഇറങ്ങിപ്പോകുന്നവർക്ക് പോകാം, കർത്താവ് തടുത്ത് നിർത്തുകയില്ല. ബലാത്കാരം ചെയ്ത് നിർത്തുകയില്ല. വേണമെങ്കിൽ ചേർന്ന് നിൽക്കാം, കർത്താവിൻ്റെ കയ്യിൽ നമുക്ക് അമർന്ന് നിൽക്കാം. ഇന്ന് സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങളെ കർത്താവ് അതിൻ്റെ വലം കയ്യിൽ എന്തുവാൻ ആഗ്രഹിക്കുന്നു. വലം കയ്യിൽ നക്ഷത്രം പോലെ തിളങ്ങുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങളെ ഓരോരുത്തരെയും കർത്താവിൻ്റെ വലം കയ്യിൽ ചേർത്തിണയ്ക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ആ തൃക്കരത്തിൽ ചേർന്ന് അമർന്നിരിക്കാൻ? ആ തൃക്കരത്തിൽ ചേർന്ന്, ആ അച്ചടക്കത്തിൽ ചേർന്നിരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നാം സ്വന്തമായി വിഹരിക്കാൻ ഇറങ്ങിപ്പോകാതെ, സ്വന്തമായി സ്വന്തം വഴികളിലൂടെ നടക്കാൻ പോകാതെ ആ തൃക്കരത്തിൽ ചേർന്ന് അമർന്നിരിക്കാൻ നമുക്ക് താല്പര്യമുണ്ടോ? എങ്കിൽ കർത്താവ് നമ്മെ ഉയർത്തും, നമ്മെ ജ്വലിപ്പിക്കും. ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെ നമുക്ക് ജ്വലിക്കാം. ദൈവത്തിന് സ്തോത്രം. എന്നും എന്നേക്കും പ്രകാശിക്കുമെന്നാണ്. നിത്യത മുഴുവനും പ്രകാശിക്കും. സഹോദരങ്ങളെ, നിത്യത മുഴുവനും അന്ധകാരത്തിൻ്റെ ഭീകരതയിലേക്ക് പോകണമോ അതോ ജ്വലിക്കുന്ന നക്ഷത്രം പോലെ തിളങ്ങണമോ, അത് നാമാണ് തീരുമാനിക്കേണ്ടത്. ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി തീരുമാനമെടുക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലം നിൻ്റെ കയ്യിൽ അമരുന്നൊരു നക്ഷത്രം പോലെ നാഥ ഞാൻ നിന്നില്ല. ഞാൻ ഇരുണ്ടുപോയി ചിലപ്പോഴെല്ലാം. ഞാൻ ചിലപ്പോഴെല്ലാം കറുത്തുപോയി കർത്താവേ. ചിലപ്പോഴെല്ലാം പാപം എന്നെ കറുപ്പിച്ച് കളഞ്ഞു. ചിലപ്പോഴെല്ലാം പാപത്തിന് ഞാൻ വശമതനായിപ്പോയി കർത്താവേ. ചിലപ്പോഴെല്ലാം തിന്മ എന്നെ വശീകരിച്ചു കഴിഞ്ഞു കർത്താവേ. എൻ്റെ വിളക്ക് കെട്ടുപോയി കർത്താവേ. ഈ നിലവിളക്ക് കത്തി ജ്വലിച്ചുകൊണ്ട് നിൽക്കേണ്ടതാണ്, പക്ഷേ ഈ വിളക്ക് ചിലപ്പോൾ കെട്ടുപോയി കർത്താവേ. എൻ്റെ പാപം മൂലം വിളക്ക് ഞാൻ കെടുത്തി കളഞ്ഞു. ഇന്ന് ഞാൻ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ ഇപ്പോൾ ഇതാ ഞാൻ തീരുമാനമെടുക്കുകയാണ്, നീ എന്നെ കണ്ടിരിക്കുന്ന നിൻ്റെ ഉദ്ദേശത്തതുപോലെ നിൽക്കുവാൻ ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. കർത്താവേ, ഇന്ന് നിൻ്റെ കരങ്ങളിലേക്ക് എന്നെ ഏൽപ്പിക്കുന്നു. നാഥ, നിൻ്റെ കരങ്ങളിൽ എന്നെ വഹിച്ചു കൊള്ളണമേ. നിൻ്റെ കൈകളിൽ എന്നെ ചേർത്തണച്ചു കൊള്ളണമേ. എൻ്റെ ജീവിതത്തിൽ പോയ പാപങ്ങളെല്ലാം ക്ഷമിച്ചു തരണമേ. കർത്താവേ, നിൻ്റെ തിരുവിലാവിനൊഴിയ തിരുരക്തത്താൽ എന്നെ കഴുകി. കർത്താവേ, നിൻ്റെ തൃക്കരത്തിൽ നിന്ന് ഊരി ഒലിച്ചു വരുന്നതായ തിരുരക്തത്തിൽ എന്നെ വിശുദ്ധീകരിച്ച് ആ തൃക്കരത്തിൽ എന്നെ ചേർത്തണച്ച് നിർത്തണമേ. തിരുരക്തത്താൽ എന്നെ പൊതിയണമേ. തിരുരക്തത്താൽ എന്നെ കഴുകണമേ. തിരുരക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ. നാഥ, എൻ്റെ മേൽ നിൻ്റെ ആത്മാവിനെ പകരണമേ. ആത്മാവിനെ തീജ്വാല ഏന്തിക്കൊണ്ട് ഈ ലോകത്ത് ജ്വലിച്ച നക്ഷത്രം പോലെ നിൽപ്പാൻ എനിക്ക് ഭാഗ്യം തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, നമുക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ,
അവിടുത്തെ മനോഹരമായ ഈ അനുഗ്രഹീതമായ വചനങ്ങൾക്കായി നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. അവിടുത്തെ വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിയുവാനും നാഥ അതിൻ്റെ തൃക്കരുത്തിൽ ചേർന്നിരിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ട് നാനാ ദേശങ്ങളിലിരിക്കുന്നതായ ഓരോരുത്തെയും അവിടെ തൃക്കരം അവിടെ നീട്ടി തൊട്ട് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിൻ്റെ ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറേ അവിടെ കേൾക്കണമേ. ആമീൻ.